ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ അഴിമതി ഭരണവും സർക്കാരിന്റെ കൈകടത്തലുകളും വർദ്ധിക്കുന്നതിനെതിരെ ഭക്തർ പ്രതിഷേധിക്കുകയാണ്. വിശ്വാസികളെ തീർത്തും അവഗണിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ശ്രമം തടയുന്നതിന് സംഘപരിവാർ സംഘടനകൾ സംഘടിക്കുകയാണ്. ഒപ്പം ക്ഷേത്ര സംരക്ഷണം ലക്ഷ്യമിട്ട് സന്യാസി സമൂഹവും മുന്നിട്ടിറങ്ങുകയാണ്. ക്ഷേത്രങ്ങളുടെ സംരക്ഷണം വിശ്വാസികൾക്കാണ്. വിശ്വാസികളെ സംഘടിപ്പിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിക്കണമെന്ന ആവശ്യമാണ് ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ നടക്കുന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമം മുന്നോട്ട് വച്ചത്. അഖില ഭാരതീയ സമിതിയുടെ സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത്. ഭക്തിയും വിശ്വാസവും ഇല്ലാത്തവരിൽ നിന്ന് ക്ഷേത്രഭരണം ഭക്തരെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ക്ഷേത്രഭരണം രാഷ്ട്രീയ വിമുക്തമാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. വിശ്വാസികളല്ലാത്തവരുടെ ഉപജീവനത്തിനുള്ള ഉപാധികളല്ല ക്ഷേത്രങ്ങൾ. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വിരുദ്ധമായ ശക്തികളാണ് കേരളം ഭരിക്കുന്നത്. ഹിന്ദുമത സ്ഥാപനങ്ങളിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ കൈകടത്തലുകളെന്നും ഇത് തടയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഇതിനായി ഇതര സന്യാസി സമൂഹത്തെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഖില ഭാരതീയ സന്ത് സമിതി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദണ്ഡി സ്വാമി, ജിതേന്ദ്രാനന്ദ സരസ്വതി, കവടിയാർ രാജകുടുംബാംഗം, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി എന്നിവർ സംഗമത്തിൽ മുഖ്യ അതിഥികളായിരുന്നു. സ്വാമി ആചാര്യ ധർമ്മദേവ്, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, സ്വാമി സുപ്രഭാനന്ദ, സ്വാമി ധർമാനന്ദ, സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി ശിവാമൃതാനന്ദപുരി, സ്വാമി സായി ഈശ്വർ, സ്വാമി ആത്മചൈതന്യ, അശോക് തിവാരി, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് രാവിലെ 10:30 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യ അതിഥിയാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.